കാലം അതിവേഗം കടന്നു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ തിരോധാനം നടന്നിട്ട് 4 വർഷമായി എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയാത്തത്ര അടുപ്പമുള്ള ഒരു കാലത്ത് നടന്ന കാര്യം പോലെ തോന്നുകയാണ്. 20-ാം നൂറ്റാണ്ടിലെ പ്രമുഖരായ കവികളിലൊരാൾ, മലയാള ഭാഷയുടെയും കേരള ചരിത്രത്തിൻ്റെയും രംഗത്ത് ഗവേഷണ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ച് അടിസ്ഥാനപരമായ ചില ഗ്രന്ഥങ്ങൾ മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്ത ഭാഷാ പണ്ഡിതൻ, മലയാള ഭാഷയുടെ പ്രാധാന്യം ലോകതലത്തിൽ അംഗീകരിച്ച് കിട്ടാൻ വേണ്ടി ജീവിതകാലം അത്രയും പ്രവർത്തിച്ച ഭാഷാസ്നേഹി, അതിനെല്ലാം മുമ്പ് തന്നെ അടിസ്ഥാനപരമായി ഒരു രാഷ്ട്രീയ മനുഷ്യൻ, സ്വാതന്ത്ര്യസമരം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സമരതീക്ഷ്ണമായ ദിനങ്ങളിൽ അതിന് വരികൊടുത്ത ഒരു അടിസ്ഥാന തലത്തിൽ പ്രവർത്തിച്ച പ്രവർത്തകൻ, അധ്യാപക സംഘടനാ പ്രവർത്തകൻ, ഇങ്ങനെ പലതരത്തിൽ അടിസ്ഥാനപരമായ രാഷ്ട്രീയ വീക്ഷണത്തോടുകൂടി ജീവിതത്തിൽ ആ മുഴുവൻ കാലവും പ്രവർത്തിച്ച, സാമൂഹ്യ സാങ്കത്യത്തെ നല്ലവണ്ണം തിരിച്ചറിഞ്ഞ മനുഷ്യൻ, ഇങ്ങനെ ബഹുമുഖമായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ തലങ്ങൾ. പ്രാഥമികമായിട്ട് മലയാളം അദ്ദേഹത്തെ കവി എന്നുള്ള നിലയിലാണ് ഓർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതകൾ 1950-കളിൽ കേരളത്തിൽ അരുണദശകം എന്ന് പറയുന്ന ഇടതുപക്ഷ ഭാവുകത്വം ഉയർത്തിപ്പിടിച്ച കവികളുടെ കാലഘട്ടത്തിലാണ് ആ കാവ്യജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഗവേഷണത്തിലേക്ക് കൂടുതൽ മാറിയെങ്കിലും ആ കാലയളവിലെല്ലാം കവിത വളരെ വല്ലപ്പോഴും എങ്ങാനും എൻ്റെ മനസ്സിൻ്റെ പൂവില്ലത്ത് പൂക്കും ദശപുഷ്പങ്ങളെ എന്നാണ് ഒരു കുറച്ച് കാലത്തിന് ശേഷം എഴുതിയ ഒരു കവിതയിൽ അദ്ദേഹം പറഞ്ഞത്. വല്ലപ്പോഴെങ്ങാനുമാണ് പൂക്കുന്നതെങ്കിലും അവ വളരെ വ്യത്യസ്തമായ, വളരെ തനിമയുള്ള രചനകളായിരുന്നു. അങ്ങനെയുള്ള കവിതകൾ വളരെ ഇല്ലെങ്കിലും ശ്രദ്ധേയമായ രചനകൾ കൊണ്ട് മലയാള കാവ്യരംഗത്ത് തൻ്റെ വ്യക്തിമുദ്രയെ പതിപ്പിച്ച ആളാണ് അദ്ദേഹം. ഈ ഇടതുപക്ഷ സ്വഭാവം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ വിശ്വാസത്തെക്കാൾ ശക്തമായിട്ട് വിമർശനം പുലർത്തിയിരുന്ന ഒരാളാണ് അദ്ദേഹം. അത് അദ്ദേഹത്തിന് പലതരത്തിലുള്ള ഭരണകൂടാംഗീകാരങ്ങൾക്കൊക്കെ പലപ്പോഴും വിഘാതമായിട്ട് നിന്നിട്ടുമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം 1957 ഭരണത്തിൽ വന്നപ്പോൾ, ആദ്യത്തെ മന്ത്രിസഭ ഭരണത്തിൽ വന്നപ്പോൾ ഒരു തൊഴിലാളി സമരത്തിനെതിരെ ഒരു വെടിവയ്പ് നടന്നു. അത് കൊല്ലത്ത് ചന്ദനത്തോപ്പിലാണ്. അത് അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ പലർക്കും വലിയ ആഹ്ലാദമുണ്ടാക്കിയ ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു കവിത എഴുതി. തീ പെയ്യരുതേ മഴ മുകളേ എന്നായിരുന്നു ആ കവിതയുടെ പേര്. കർഷകന് കൃഷിക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ വലിയ മഴമേഘങ്ങൾ ഉയർന്നു വരികയാണ്, അപ്പോൾ വലിയ മഴ പെയ്യും എന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോൾ അത് വെള്ളിടി വെട്ടിക്കൊണ്ട് തീമഴ പെയ്യുന്നു. ഇത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. അതുപോലെ പിന്നീട് ടിയാനൻമെൻ സ്ക്വയർ സംഭവം ഉണ്ടായ സമയത്ത് മൂങ്ങയും പാണന്മാരും എന്നൊരു കവിത എഴുതി. പകൽക്കാഴ്ചയില്ലാത്ത മൂങ്ങയാണ് അധികാരം, അതിന് മുമ്പിൽ എൻ മുദ്ര കൈകൾക്കെന്തേ കാര്യം എന്ന് അദ്ദേഹം ആ കവിതയുടെ തുടക്കത്തിൽ തന്നെ ചോദിക്കുന്നു. 100% ഒരു ഇടതുപക്ഷ അവബോധം പുലർത്തുകയും സാധാരണക്കാരനായ ഭൂമിയിൽ പണിയെടുത്ത് ജീവിക്കുന്ന, തിളച്ച മണ്ണിൽ കാൽനടയായി നടന്ന മനുഷ്യരോടൊപ്പം ജീവിക്കുകയും ചെയ്ത ഒരാൾ ആ പ്രസ്ഥാനത്തോടുള്ള കൂറില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ചില അപഭ്രംശങ്ങൾ കാണുമ്പോൾ അതിനെ വിമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കവിതയിൽ തൻ്റേതായ ഒരു വ്യക്തിത്വം അദ്ദേഹം തുടക്കം മുതലേ കാണിച്ചിരുന്നു. ഇന്ത്യയുടെ ദാർശനിക പാരമ്പര്യത്തെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഞാറ്റുവേലപ്പൊടിപ്പുകൾ പോലെയുള്ള വിശിഷ്ടങ്ങളായ രചനകൾ ആ പരമ്പരയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതൊരു മുഖം. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷാശാസ്ത്ര പഠനങ്ങളാണ്. ഭാഷാശാസ്ത്രം, മലയാള എം എ കഴിഞ്ഞ് കോളേജ് അധ്യാപകനായിരിക്കെ ഭാഷാശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിലൊക്കെ, ഭാഷാശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും മതിപ്പുണ്ടായിരുന്ന പൂർവകവികളിൽ ഒരാളായ കണ്ണശൻ്റെ കൃതികളെ പഠിക്കുന്ന, ഭാഷാശാസ്ത്ര ദൃഷ്ട്യാ ആ കൃതികളെ പഠിച്ച് അവയുടെ സ്വഭാവം എന്താണെന്ന് വിശദീകരിക്കുന്ന ഒരു PhD തീസിസാണ് അദ്ദേഹം എഴുതിയത്. അതിന് അദ്ദേഹത്തിന് മാർഗദർശിയായിരുന്നത് കേരള സർവകലാശാലയിലെ ഭാഷാശാസ്ത്ര വിഭാഗത്തിൻ്റെ തലവനും
അതുപോലെ ദ്രാവിഡ ഭാഷാശാസ്ത്ര സംഘത്തിൻ്റെ ഡയറക്ടറും ഒക്കെയായിരുന്ന കേരളത്തിലെ കേരള സർവകലാശാലയിലെ ഇന്ത്യൻ സർവകലാശാലാ സമൂഹത്തിലെ തന്നെ വളരെ ആദരണീയനായ ഒരു അക്കാഡമിഷ്യനായിരുന്ന ഡോക്ടർ വി ഐ സുബ്രഹ്മണ്യമാണ്. അതുപോലെ എം എയ്ക്ക് പഠിക്കുമ്പോൾ പ്രൊഫസർ ഇളങ്കുളം കുഞ്ഞൻപിള്ളയുടെ നേരിട്ടുള്ള ശിക്ഷണത്തിൽ പ്രാചീന ശിലാരേഖകൾ പഠിക്കാനുള്ള അവസരവും അദ്ദേഹത്തിനുണ്ടായി. അപ്പോൾ അങ്ങനെ ഭാഷാശാസ്ത്ര പഠനം പ്രാചീന ശിലാരേഖകളും ശാസനങ്ങളും പഠിക്കാനുള്ള സാഹചര്യം, ഇതിലൊക്കെ ഉപരിയായിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വളരെ പാരമ്പര്യനിഷ്ഠമായിട്ട് സംസ്കൃത പഠനം, ശാസ്ത്രി പരീക്ഷ പാസ്സായതിനു ശേഷമാണ് അദ്ദേഹം ഫോർത്ത് സ്റ്റാൻഡേർഡിൽ ചേർത്ത് ഹൈസ്കൂൾ പഠനം നടത്തിയത്. അപ്പോൾ അങ്ങനെയെല്ലാം ഉള്ള ഭാഷയുടെ കാര്യത്തിലുള്ള ഒരു ശ്രദ്ധയും അതിനുള്ള ഒരു സമർപ്പണവും സമാന്തരമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാവ്യജീവിതത്തിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സമാന്തരമായി പോയ ഭാഷാ പഠനം വ്യാകരണ പഠനത്തിലേക്ക് പോയി. കേരള പാണിനി യുടെ പ്രസിദ്ധമായ കേരള പാണിനീയത്തിൻ്റെ ആദ്യത്തെ പതിപ്പിൻ്റെ കണ്ടെത്തൽ 90 വർഷത്തിന് ശേഷം അത് പ്രസിദ്ധീകരിച്ച് 90 വർഷത്തിന് ശേഷം അപ്പോഴറിഞ്ഞുകൂടാ, നമ്മളെല്ലാം സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ടുള്ള ആ കേരള പാണിനീയം എന്ന് പറയുന്ന പുസ്തകം യഥാർത്ഥത്തിൽ ആദ്യം പ്രസിദ്ധീകരിച്ച കേരള പാണിനീയം അല്ല, 16 വർഷത്തിന് ശേഷം കെ ആർ രാജരാജവർമ്മ തന്നെ പുതുക്കി എഴുതിയതാണ്. അപ്പോൾ അതിൻ്റെ ആദ്യ രൂപം കണ്ടിട്ടുള്ള ആളുകൾ വളരെ കുറവായിരുന്നു. നമ്മുടെ ഇന്ന് അറിയപ്പെടുന്ന ചില ഭാഷാശാസ്ത്ര ഗവേഷകർ പോലും അത് അക്കാലത്ത് അറിഞ്ഞിരുന്നില്ല. അതിനെ കണ്ടെത്തി ആ കൃതിയുടെ 90-ാം പ്രകാശന വർഷത്തിൽ അതിനെ വീണ്ടും പ്രസിദ്ധീകരിച്ചു. അതിന് ഉണ്ടായിട്ടുള്ള വിമർശനങ്ങളെക്കുറിച്ച് ഉള്ള ക്രോഡീകരണവും വിശകലനവും നടത്തി. അതുപോലെ തന്നെ നമ്മുടെ പ്രാചീന ശിലാശാസനങ്ങളെ ആധാരമാക്കി മലയാള ഭാഷയുടെ വികാസ പരിണാമങ്ങളെക്കുറിച്ചുള്ള വളരെ ശ്രദ്ധേയമായ പുസ്തകം കേരള ചരിത്രത്തിൻ്റെ അടിസ്ഥാന രേഖകൾ പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിന് ഏറ്റവും താല്പര്യമുണ്ടായിരുന്ന പ്രാചീന കവിയായ തൻ്റെ ഗവേഷണത്തിന് ആധാരമായിരുന്ന കണ്ണശൻ്റെ കണ്ണശരാമായണത്തിൻ്റെ സമ്പൂർണമായ വ്യാഖ്യാനവും അതിൻ്റെ പഠനവും ചേർത്തുള്ള ബൃഹത് ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. കണ്ണശരാമായണത്തിലെ ഏറ്റവും ദീർഘമായ കാണ്ഡമായ യുദ്ധകാണ്ഡം താളിയോലയിൽ നിന്ന് നേരിട്ട് പകർത്തി അത് ആദ്യം പ്രസിദ്ധീകരിച്ച അദ്ദേഹമാണ്. മറ്റ് കാണ്ഡങ്ങൾ നേരത്തെ ഉള്ളൂർ തുടങ്ങിയ പഴയ പണ്ഡിതന്മാർ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇങ്ങനെയെല്ലാം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ മറ്റൊരു മുഖം മലയാളത്തിന് ക്ലാസിക്കൽ പദവി ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളാണ്. അതിനുവേണ്ടി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച അടിസ്ഥാന രേഖ തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണനാണ് അതിൻ്റെ രചന നിർവഹിച്ചത്. എങ്കിലും അതിൻ്റെ നേതൃത്വപരമായ പങ്ക് നടത്തിയത് ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംഭാവന നമ്മുടെ മലയാള ഭാഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ വളരെ സജീവമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, ഭാഷയുടെ പ്രാധാന്യത്തെ നമ്മുടെ ഭാഷയോടുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ വന്നിരിക്കുന്ന ഒരു ശരിയല്ലാത്ത പ്രവണതകൾക്കെതിരെയുള്ള ശക്തമായ ഒരു പ്രക്ഷോഭ സ്വഭാവം ഇന്ന് സമൂഹത്തിലുണ്ട്. അതിൻ്റെ തുടക്കം കുറിച്ചത് തന്നെ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. ഇതിലൊക്കെ ഉപരിയായിട്ട് ഒരു സംസ്കൃതം പഠിച്ചു തുടങ്ങി കോളേജിൽ മലയാളം പഠിച്ച് മലയാള അധ്യാപകനായിട്ട് ജീവിതം തുടങ്ങിയ ഒരാൾ തൻ്റെ കയ്യിലുള്ള മലയാളവും സംസ്കൃതവും കൊണ്ട് ലോകത്തിലെ സമുന്നതങ്ങളായ സർവകലാശാലകളിൽ പോയി വിസിറ്റിംഗ് പ്രൊഫസറായി പഠിപ്പിക്കാനുള്ള അവസരമുണ്ടാക്കി. എന്ന് മാത്രമല്ല, മലയാളത്തിൻ്റെ ശബ്ദം ലോകാന്തരങ്ങളിൽ കേൾപ്പിക്കാൻ വേണ്ടി ഇന്നത്തേത് പോലെയുള്ള ഭൗതിക സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ആ ലോകമലയാള സമ്മേളനം, ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നായ ലോകമലയാള സമ്മേളനത്തിൻ്റെ മുഖ്യ സംഘാടകനായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെയെല്ലാം ഉണ്ടായ ചലനങ്ങളാണ് വാസ്തവത്തിൽ ഇന്ന് കേന്ദ്ര സർക്കാരിലും നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ നോർക്ക, പ്രവാസി വകുപ്പ് തുടങ്ങിയ വകുപ്പുകളൊക്കെ ഉണ്ടാവാനുള്ള മൂലകാരണം അതാണ്. അന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം എന്നുള്ള നിലയിലായിരുന്നു. അന്ന് ആ മീറ്റിങ്ങിന് ആ ലോകമലയാള സമ്മേളനത്തിന് ശേഷം കേരള സർവകലാശാലയിൽ ആരംഭിച്ചതാണ് കേരള പഠന കേന്ദ്രം. പിന്നീട് സമീപ വർഷങ്ങളിൽ അതൊരു പഠന വിഭാഗമായിട്ട് എം എ കോഴ്സ് പി എച്ച് ഡി ഒക്കെ നടത്തുന്ന ഒരു കോഴ്സായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചുമതലയുള്ള ആളാണിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ സി ആർ പ്രസാദ്. ഇങ്ങനെ ബഹുതല സ്പർശിയായ പ്രവർത്തിച്ച രംഗങ്ങളിലെല്ലാം വളരെ ഉള്ളിലേക്ക് കടന്ന് എന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു നമ്മുടെ കാലഘട്ടത്തിലെ ശരിയായ അർത്ഥത്തിലുള്ള ഒരു സർഗാത്മക രചയിതാവും ഒരു ബുദ്ധിജീവിയുമായിട്ടുള്ള, അതേസമയത്ത് തന്നെ മണ്ണിലിറങ്ങി നടന്ന ഒരു മനുഷ്യൻ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലും അതേ തുടർന്ന് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് അദ്ദേഹം സ്വയം കരുതിയിരുന്നത്. കൊല്ലം അസൻ കോളേജിൽ ഇൻ്റർമീഡിയറ്റിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സമരം നടത്തിയതിൻ്റെ പേരിൽ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ലോക്കൽ ലോക്കപ്പിൽ കിടക്കുകയും ഇടികൊള്ളുകയും ചെയ്ത് ആ ലോക്കപ്പിൽ നിന്ന് പുറത്തു വന്ന് പരീക്ഷ എഴുതാൻ കഴിയാതെ നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് ശൂരനാട്ട് ഒരു കലാപം നടന്നു കഴിഞ്ഞിരുന്നു. അത് ഒരു കമ്മ്യൂണിസ്റ്റ് കലാപമായിരുന്നു. എൻമി അവിടുത്തെ ചാലിൽ നിന്ന് മീൻ പിടിച്ചിരുന്ന സാധാരണക്കാർക്ക് നേരെ പോലീസിനെ ഉപയോഗിച്ച് നടത്തിയ വേട്ടയാടലിനെതിരെ അവിടുത്തെ നാട്ടുകാർ, കമ്മ്യൂണിസ്റ്റുകാർ അതിൻ്റെ പിന്നിലുണ്ട്, അവരുടെ പ്രതിരോധത്തിൻ്റെ ഫലമായിട്ട് 4 പോലീസുകാർ മരിച്ചു വീണു. അതിൻ്റെ പിറ്റേ ദിവസം അന്ന് തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രിയായിരുന്ന പറവൂർ ടി കെ നാരായണപിള്ള പറഞ്ഞു, ശൂരനാട് എന്നൊരു നാടിനി വേണ്ട എന്ന്. അങ്ങനെ ആ സംഭവത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന മിക്കവാറും പുരുഷന്മാരെ മുഴുവൻ പോലീസ് പിടിച്ചിടിച്ച് കുറേ പേര് അപ്പം തന്നെ കുറേ പേര് മരിച്ചു, കുറേ പേര് ജയിലിലും ലോക്കപ്പിലും കിടന്ന് മരിച്ചു. മിക്കവരും നേതാക്കളെല്ലാവരും ഒളിവിൽ പോയി, ചിലരൊക്കെ ജയിലിലായി. ഇത്തരം ഒരു സന്ദർഭത്തിലാണ് ഈ കോളേജിൽ നിന്ന് പരീക്ഷ എഴുതാൻ കഴിയാതെ അദ്ദേഹം പള്ളികുന്നത്തെ വീട്ടിലെത്തുന്നത്. ആ രാത്രിയിൽ തന്നെ ഒളിവിലുണ്ടായിരുന്ന ശങ്കരനാരായണൻ തമ്പിയും തോപ്പിൽ ഭാസിയും കൂടി അദ്ദേഹത്തെ അർദ്ധരാത്രി എന്ന് വിളിച്ചുണർത്തി പറഞ്ഞു, അമ്മയുണ്ട് അടുത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകനാണ് തോപ്പിൽ ഭാസി. ഈ ഞങ്ങളെല്ലാം ഒളിവിലാണ്, ഞങ്ങളുടെ എല്ലാം തലയ്ക്ക് വില പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ചന്ദ്രൻ തന്നെ, വീട്ടുകാരെല്ലാം ചന്ദ്രൻ എന്നാണ് വിളിക്കുന്നത്, ചന്ദ്രൻ തന്നെ ഇവിടുത്തെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി എന്നുള്ള ചുമതല ഏറ്റെടുക്കണം. അങ്ങനെ ആ ചുമതല അദ്ദേഹം 3 നിർവഹിച്ചു. ഏതാണ്ട് പഠിത്തമെല്ലാം ഇല്ലാതെയായി, പഠിത്തം നടക്കാതെ, ഒരുപക്ഷേ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നിലവാരത്തിൽ എത്തിപ്പോകാവുന്ന ഒരു ജീവിതത്തിലാണ് ആ കാലഘട്ടം. പക്ഷേ ആ വിജ്ഞാനത്തോടുള്ള അടങ്ങാത്ത ആവേശം കൊണ്ട് 3 കഴിഞ്ഞപ്പോഴേക്കും തോപ്പിൽ ഭാസിയൊക്കെ ജാമ്യം കിട്ടി പുറത്തു വന്നു. അതുപോലെ തന്നെ കേശവൻപൊറ്റി സാറിനെ പോലെയുള്ള അന്നത്തെ അവിടുത്തെ ആ സമരത്തിൽ ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾക്കെല്ലാം വലിയ താങ്ങായി നിന്നിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നായകരൊക്കെ പുറത്തു വന്നു. അവരൊക്കെ പുതിയ ആ അന്നത്തെ ഒരു അന്തരീക്ഷത്തിന് ഒരു അയവ് കൊടുക്കുന്ന നിലയിലേക്ക് വന്നപ്പോൾ പാർട്ടിയിലെ ചുമതല താൽക്കാലികമായിട്ട് മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ വന്ന് പഠിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു എല്ലാ തലത്തിലും വളരെ വൈവിധ്യപൂർണമായ വ്യത്യസ്തമായ സമഗ്രമായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്.